വെൽക്കം വെൽക്കം ബാക്ക് പിന്നെ ഇന്ന് നമ്മളൊരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് മസ്കറ്റില് ഏറ്റവും ടൂറിസ്റ്റ് ഒക്കെ വരുന്നൊരു സ്ഥലമാണ് മത്ര പിന്നെ മുന്നേ ആ വ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നിങ്ങനെ ചെറിയൊരു ലീവ് കിട്ടിയപ്പോ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇത് ഇവിടുത്തെ രാജാവിന്റെ കപ്പലാണിത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മസ്കറ്റ് പാലസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണിത് മസ്കറ്റ് സുൽത്താന്റെ പാലസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒമാനിലെ ഏറ്റവും വലിയ റൗണ്ട് ഓഫ് ബേർട്ട് റുസൈൽ റൗണ്ട് ഓഫ് ബേർട്ട് എന്നാണ് ഇതിന് പറയാം ഇവിടെ നിന്നാണ് ദുബായിലോട്ടും അതുപോലെ സലാലയിലോട്ടും അതുപോലെ മത്ര മസ്കറ്റ് അങ്ങനെ പല സ്ഥലങ്ങൾക്കും ടാക്സി ബസ് ഒക്കെ ലഭിക്കുന്ന ഒരു ഏരിയ ആണിത് ഇവിടെ ഒമാനിലെ ഏറ്റവും വലിയ ഒരു റൗണ്ട് ഓഫ് ബേർട്ട് ക്ലോക്ക് ടവർ എന്ന് പറയും ഈ ഒരു സ്ഥലം ഒമാനിലെ ഏറ്റവും വലിയ പള്ളി ലോകത്തിൽ തന്നെ 11th സ്ഥാനം അങ്ങനെ എത്രയോ സ്ഥാനത്തുള്ള ഏറ്റവും വലിയ പള്ളിയാണ് ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ഉച്ചനേരം ആയതുകൊണ്ട് ട്രാഫിക്കൊക്കെ കുറവാണ് വൈകുന്നേരങ്ങളിൽ നല്ല ട്രാഫിക് ആയിരിക്കും വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ഒമാനിൽ ലീവുള്ള ദിവസങ്ങൾ അതുകൊണ്ട് റോഡൊക്കെ ഫ്രീ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതാണ് റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഇവിടെ ഒമാനിലെ ഏറ്റവും വലിയ പള്ളി ഇവിടുത്തെ രാജാവിൻ്റെ പേരിലാണ് മരണപ്പെട്ടു പോയ രാജാവിൻ്റെ പേരിലാണ് ഈ പള്ളി നിലകൊള്ളുന്നത് ഈ ഒരു പള്ളിൻ്റെ വ്ലോഗായിട്ട് മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വ്ലോഗ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരൊക്കെ വീഡിയോ കാണാം നല്ല മനോഹരമായ പള്ളി തന്നെയാണ് ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നല്ല രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് കാണാത്തവരൊക്കെ കാണും കാണിക്കുന്നത് ഒമാനിൽ തന്നെ ഏറ്റവും വലിയ ലുലു നമ്മുടെ യൂസുഫ് അലി കാക്കാൻ്റെ മാളാണ് അവന്യൂസ് മാൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഒമാനിലെ ഗോബ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വലിയ ബിൽഡിംഗ് അതാണ് ലുലു ആദ്യം ചെറിയ ഒരു ലുലു ആയിരുന്നു പിന്നീട് അത് അവന്യൂസ് മാൾ എന്ന് പറഞ്ഞ് ഒരു വലിയ മാളാക്കി മാറ്റിയത്
യാത്ര കോർണീഷിൻ്റെ അടുത്തെത്തി. കോർണീഷിലോട്ട് പോകുമ്പോഴുള്ള ഒരു എൻട്രൻസ് കവാടമാണ് ഈ കാണുന്നത്. ഈ കവാടം കഴിഞ്ഞപാടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ്, ഇവിടുത്തെ ഒമാൻ ബ്രെഡ് അതുപോലെ ബന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനീൻ്റെ ഒരു ബിൽഡിങ്ങാണ് ആ കണ്ടത്. കോർണീഷിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ കാണുക ഇവിടുത്തെ രാജാവിൻ്റെ കപ്പലുകളാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിങ്, ഒമാനിലെ മത്ര എന്ന സ്ഥലത്ത് ഏറ്റവും വലിയ മീൻ മാർക്കറ്റാണ്. അവിടെ പോയി വീഡിയോ എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ ജോലി ചെയ്യുന്നിടത്തുനിന്ന് ഒരു 40 കിലോമീറ്റർ ദൂരം ഉള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് വരാറില്ല. അപ്പോൾ നമ്മളിവിടെ മസ്കറ്റ് മത്ര സൂക്കിൻ്റെ അടുത്ത് എത്തി. ലെഫ്റ്റ് സൈഡിലാണ് കോർണീഷ്. ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനെന്തായാലും വണ്ടി പാർക്ക് ചെയ്തു. കാണുന്നതാണ് സൂക്കിലോട്ടുള്ള എൻട്രൻസ്. ഏകദേശം 200 വർഷം പഴക്കമുള്ള സൂക്കാണ്. അതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളിനി പോകാൻ നിൽക്കുന്നത്. കയറുമ്പോൾ തന്നെ സ്റ്റെപ്പ് കയറി വന്നാൽ മുകൾ ഭാഗത്ത് നിന്ന് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഈ ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇവിടെ ടൂറിസ്റ്റുകൾ ആരുമില്ല. ഇപ്പോൾ വിസ ടൂറിസ്റ്റ് വിസ ഒക്കെ ബന്ദാണല്ലോ. ഇപ്പോൾ ഈയിടെയായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സൂക്ക് ഇത്ര കാലിയായിട്ടുള്ളത്. Thank you.
കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഈ ഷോപ്പിൽ കയറി. അങ്ങനെ ഈ ഷോപ്പിലുള്ളവരെ പരിചയപ്പെട്ടു. കണ്ണൂരുള്ളവരാണ് ഇവർ. ഇവരുടെ ഷോപ്പിൽ നിന്ന് ഇത് അത്തർ, നല്ല അടിപൊളി അത്തറും അതുപോലെ സ്പ്രേ, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. അപ്പം മസ്കറ്റ് മത്ര സൂക്കിലൊക്കെ വരുന്നവർ നേരെ ഉള്ളിലോട്ട് കയറി വന്നാൽ ഒരു റൗണ്ടോ പോയിട്ട് റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിൽ നിന്ന് റൈറ്റ് സൈഡിൽ കാണുന്ന കടകളൊക്കെ ഇവരുടേതാണ്. ഷിഹാബ് കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഈ ഷോപ്പിൽ നിന്ന്. എല്ലാവരും ഈ ഷോപ്പിൽ വരിക. നല്ല അടിപൊളി, നല്ല നമ്പർ വൺ ക്വാളിറ്റിയുള്ള നല്ല അത്തർ, സ്പ്രേ, അങ്ങനെ കുറേ സാധനങ്ങളും ഈ ഷോപ്പിലുണ്ട്. ബാഗ് കാര്യങ്ങൾ ഒക്കെ ലഭിക്കുന്നുണ്ട്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുണ്ട്. നല്ല കുന്തിരിക്കം, അതുപോലെ വീട്ടിൽ അലങ്കരിക്കാൻ പറ്റിയ നല്ല കരകൗശല വസ്തുക്കൾ, അങ്ങനെയൊക്കെ ഈ മാർക്കറ്റിനുള്ളിൽ ലഭിക്കും. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ വ്ളോഗൊക്കെ ചെയ്യാൻ വരുന്നുണ്ട്. ഇവിടെ മസ്കറ്റ് പാലസ് ഉണ്ട്, അതുപോലെ ഒമാനിലെ മ്യൂസിയമുണ്ട്. മ്യൂസിയത്തിൽ കയറാൻ ഏകദേശം ഒമാൻ്റെ 1 റിയാൽ 500 പൈസയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ശിവ ടെമ്പിൾ ഉണ്ട്. ഈ മത്ര സൂക്കിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. ടാക്സിയൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കളൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. എല്ലാവരും വീഡിയോ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.